നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. പരീക്ഷയില്ല, നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കും. 10ാം ക്ലാസ് മാത്രം മതി, പോസ്റ്റ് ഓഫീസിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. പോസ്റ്റ് ഓഫീസിലാണ് 40,889 ഒഴിവുകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കതിന് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി അവർക്ക് ഉപകാരപ്പെടുന്നതിനായിട്ട് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സർക്കാർ ജോലി എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനായിട്ട് എത്ര നാളുകളാണ് പരീക്ഷകൾ എഴുതുകയും അതുപോലെ തന്നെ കഷ്ടപ്പെടുകയും നമ്മൾ ചെയ്യുന്നത്? ചെറിയ മാർക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും ജോലി നഷ്ടപ്പെടുന്നത്. എന്നാൽ ഇതാ, പരീക്ഷയില്ലാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കും, അതും കേന്ദ്ര സർക്കാർ ജോലി. പോസ്റ്റ് ഓഫീസ് ഓഫ് ഇന്ത്യ ഗ്രാമീൺ ഡാക് സേവക് GDS തസ്തികയിലേക്കുള്ള ഒഴിവുകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 40,889 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. www.indiapostgdsonline.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, അവരുടെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകരുടെ പ്രായം 40 വയസ്സിൽ കൂടുതലാവാൻ പാടില്ല. ഈ തസ്തികയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി February 16. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വിജ്ഞാപനമനുസരിച്ച് ആകെ 40,889 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടും ഉദ്യോഗാർത്ഥികളെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, അതുപോലെ ഡാക് സേവക് GDS എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിൽ 12,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. 12,000 നും 29,380 രൂപയ്ക്കും ഇടയിലാണ് പേയ്മെൻറ്റ് സ്കെയിൽ എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഈ തസ്തികയിലേക്കുള്ള പ്രധാന സവിശേഷത എന്നത് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് പരീക്ഷയില്ല എന്നതാണ്. മെറിറ്റ് ലിസ്റ്റ് പരിശോധിച്ചാണ് ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഉദ്യോഗാർത്ഥിക്ക് ഗണിതത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വിജയിച്ച 10ാം ക്ലാസ്, അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥി പ്രാദേശിക ഭാഷ അത് പഠിച്ചിരിക്കണം എന്നതാണ്. എല്ലാ GDS പോസ്റ്റുകൾക്കും സൈക്ലിങ്ങിനെ കുറിച്ചുള്ള അറിവ് അത് ഒരു മുൻ വ്യവസ്ഥയാണ്. ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളോ ഓടിക്കാൻ അറിയാവുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അത് സൈക്ലിങ്ങിനെ കുറിച്ചുള്ള അറിവായിട്ട് കണക്കാക്കപ്പെടും. അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായപരിധി 40 വയസ്സും. ഉദ്യോഗാർത്ഥിയുടെ മെറിറ്റ് സ്ഥാനവും പ്രസ്തുത വ്യക്തി സമർപ്പിച്ച പോസ്റ്റുകളുടെ മുൻഗണനയും അടിസ്ഥാനമാക്കി സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റ് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് GDS online.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത് അപേക്ഷയുമായിട്ട് മുന്നോട്ട് പോകുക. ഫോം പൂരിപ്പിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫീസ് അടയ്ക്കുക. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. എന്നിരുന്നാലും സ്ത്രീകൾ, അതുപോലെ തന്നെ SC ST PWD, അതുപോലെ തന്നെ ട്രാൻസ് വുമൺ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഫോം സമർപ്പിച്ച് ഭാവി ഉപയോഗത്തിനായിട്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷിച്ചവർക്ക് അപേക്ഷ February 17 മുതൽ 19 വരെ അതിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ അവസരമുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ ഈ ഒരു ജോലിയിൽ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച ജോലി കരസ്ഥമാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.